നോക്കു, പ്രതിയെ കഴിഞ്ഞ ദിവസവും കോടതിയിൽ ഹാജരാക്കി, ഇന്ന് കസ്റ്റഡി ആവശ്യത്തിനായിട്ട് കോടതിയിൽ ഹാജരാക്കി. പ്രധാനമായിട്ടും ഇടതുകാലിനെ പരിക്ക് പറ്റുകയും കാല് ഒളിഞ്ഞ് ഫ്രാക്ചർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ആദ്യമായി ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് പ്രതിക്ക് മെഡിക്കൽ സഹായം നൽകണം, അതിന് മെഡിക്കൽ ഭാഗത്തു നിന്നുള്ള ഒരു ഡോക്ടറെയാണ് ഉപദ്രവിച്ച് ആ ഡോക്ടറെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ട് പ്രതിക്ക് യാതൊരു തരത്തിലുള്ള വൈദ്യസഹായവും ലഭിച്ചിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ആദ്യം വൈദ്യസഹായം പ്രതിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. 5 കാരണങ്ങളാണ് കസ്റ്റഡി വാങ്ങുന്നതിൻ്റെ ഭാഗമായി കോടതിയിൽ നിരത്തിയത്. അതിൽ 4 വാദങ്ങളും വിലപ്പോകുന്നതല്ല. 5-ാമതായിട്ടുള്ളൊരു വാദം എന്ന് പറയുന്നത് ഈ കത്രിക, ഈ സീസർ എവിടെ നിന്ന് കൊണ്ടുവന്നു, എങ്ങനെ തന്ത്രപൂർവം പ്രതി അത് കൈവശപ്പെടുത്തി, അതിൻ്റെ അന്വേഷണം നടത്തണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിനാണ് 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2, പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ലെന്നും മാനസികാവസ്ഥ പരിശോധിക്കാനായിട്ട് 15 ദിവസമെങ്കിലും ആവശ്യമുണ്ട്. എന്നാൽ ബഹുമാന്യനായ ADGP ഇയാളുടെ മാനസികാവസ്ഥ വളരെ സ്ഥിരമാണെന്നും യാതൊരു തരത്തിലും മാനസിക സങ്കോചവും ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും അറിയിച്ചതാണ്. എന്നാൽ അതേ വാദം തന്നെ വീണ്ടും ഉന്നയിക്കുമ്പോൾ ഈ പ്രതി മാനസികാവസ്ഥയിലാണ്, യാതൊരാളെയും ഉദ്ദേശം വയ്ക്കാതെ യാതൊരാളെയും കരുതിക്കൂട്ടി തയ്യാറെടുക്കാതെ ഇങ്ങനെയുള്ള ഒരു കൊലപാതകം നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ വാദം. അതുകൊണ്ട് കൊലപാതകം എന്ന വാദം നിലനിൽക്കുന്നതല്ല. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കസ്റ്റഡിയും കൊടുക്കരുത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ കോടതിയിൽ ഞാൻ ഉന്നയിച്ചത്. കൊണ്ട് പോലീസിന് കൃത്യമായി അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തുന്നതിനും പ്രതിയെ പല കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും ആയുധം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 4 ദിവസം കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. 25/2023 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പോലീസ് അന്വേഷണം. കോടതി പുറത്തേക്ക് പോവുകയാണ്.